ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു മരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരു വസന്തരേഖമെനിക്കു തരു ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരു വസന്തരേഖമെനിക്കു തരു കല്ലടയാറിന്റെ തീരത്തെ ഒരു ഹൈടെക് ഡയറി ഫാം. ഇത് കൊല്ലം ജില്ലയിൽ പുനലൂരിന് സമീപമുള്ള കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ഈ ഫാമിന്റെ ആദ്യകാല പ്രവർത്തനം ആരംഭിക്കുന്നത് 1962 ഡ്രൈ സ്റ്റോപ്പ് ഫാമായിട്ടായിരുന്നു. ഏകദേശം 18 വർഷങ്ങൾക്ക് ശേഷം 1980 ഡ്രൈ സ്റ്റോപ്പ് ഫാമിന്റെ പ്രവർത്തനം നിർത്തലാക്കി എരുമ വളർത്തൽ കേന്ദ്രമാക്കി ഇതിനെ മാറ്റി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് പുനലൂർ. പുനലൂരിലെ അതികഠിനമായ ചൂട് എരുമ വളർത്തലിന് അനുയോജ്യമല്ലായിരുന്നു. പിൽക്കാലത്ത് വികേന്ദ്രീകൃത ആസൂത്രണം കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ കുരിയോട്ടുമല ഫാമിനെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുകയും പല നൂതന പദ്ധതികളും നടപ്പിലാക്കുകയും ചെയ്തു. 2017 കുരിയോട്ടുമല ഫാം ഹൈടെക് ഡയറി ഫാമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഫാം ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1980 ആരംഭിച്ച എരുമ വളർത്തൽ പദ്ധതിയും പുനലൂർ മേഖലയുടെ കാലാവസ്ഥ എരുമ വളർത്തലിന് അനുയോജ്യമല്ല എന്ന് കണ്ട് നിർത്തുകയാണുണ്ടായത്. പിൽക്കാലത്ത് ത്രിതല പഞ്ചായത്ത് സിസ്റ്റം നിലവിൽ വന്നതോടുകൂടി കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം കൊല്ലം ജില്ലാ പഞ്ചായത്തിന് കൈമാറുകയും നൂതനമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി പശു വളർത്തൽ, ആട് വളർത്തൽ, മുയൽ വളർത്തൽ, കാട വളർത്തൽ, ഹാച്ചറി എന്നിവ ആരംഭിക്കുകയുണ്ടായി. 100 ഏക്കർ വിസ്തൃതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഫാമിൽ കന്നുകാലികൾക്ക് ആവശ്യമായ തീറ്റപ്പല്ല് പൂർണ്ണമായും ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 50 ഏക്കറോളം സ്ഥലത്ത് പുൽകൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്. പാൽ മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങളെന്നുള്ള രീതിയിൽ പാലുൽപാദനം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫാമിൻ്റെ പ്രവർത്തനം. അതിൻ്റെ ഭാഗമായി പ്രതിദിനം 1000 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുകയും 500 ml പാക്കറ്റുകളായി 23 രൂപ നിരക്കിൽ, 1.5 ലിറ്റർ പാലിന് 23 രൂപ നിരക്കിൽ ഫാമിന് മുന്നിൽ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള സെയിൽസ് കൗണ്ടർ വഴി വിൽപ്പന നടത്തുകയും ചെയ്തു. പരിസരവാസികൾക്കും പുനലൂർവാസികൾക്കും എല്ലാം നമ്മുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് നല്ല അഭിപ്രായവും വളരെ ഡിമാൻഡുമാണ് നിലനിൽക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് പാൽ നൽകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതിൻ്റെ ഭാഗമായി 13-ാം ധനകാര്യ കമ്മീഷൻ്റെ
ഹൈടെക് ഡയറി ഫാം 2017 ഓഗസ്റ്റ് 19 ഇവിടെ ആരംഭിക്കുകയുണ്ടായി. 240 പശുക്കളെ പുതുതായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫാം ഹൈടെക് ഡയറി ഫാമായി വിഭാവന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇനിയും 200 പശുക്കളെ കൂടി വാങ്ങിയാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നമുക്ക് നേടാൻ കഴിയൂ. 240 പശുക്കൾ എത്തുന്നതോടുകൂടി നമ്മുടെ ഉൽപ്പാദനം ഏകദേശം 3000 ലിറ്ററിന് മുകളിൽ ആണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഹൈടെക് ഡയറി ഫാമിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാമിൻ്റെ 50 ഏക്കറോളം സ്ഥലത്ത് പുൽകൃഷി ചെയ്യും. വായുവും വെളിച്ചവും യഥേഷ്ടം കടന്നു ചെല്ലുന്ന അതിവിശാലമായ വാസസ്ഥലമാണ് പശുക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രണ്ട് ആനിമൽ ഷെഡുകളിലായി അത്യുൽപാദന ശേഷിയുള്ള ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, സിന്ധി തുടങ്ങിയ ഇനങ്ങളിലുള്ള 240 പശുക്കളെ ഇവിടെ സംരക്ഷിച്ചു വരുന്നു. പുനലൂരിൽ സാധാരണമായ ഉയർന്ന ചൂട് പശുക്കൾ കേൾക്കാതിരിക്കാൻ മികച്ച സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ നിർമ്മിച്ച അത്യാധുനിക മേൽക്കൂരയാണ് ഇവിടെ ഉള്ളത്. ഈ അനിമൽ ഷെഡിന് നല്ല പ്രത്യേകത ഉള്ള ഷെഡുകളാണ്. അത് പുനലൂരിൽ ഏറ്റവും നല്ല ചൂടുള്ളതുകൊണ്ട് ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത കാലാവസ്ഥ ആയതുകൊണ്ട് ഷെഡുകളുടെ രീതി തന്നെ വ്യത്യസ്തമാണ്. മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് 2 ഷീറ്റുകളുടെ ഇടയിലുള്ള ഇൻസുലേഷനുള്ള ഷീറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് ചൂട് പുറമേയുള്ള ചൂട് അത്രത്തോളം നമുക്ക് താഴെ ലഭിക്കുകയില്ല. പശുക്കളെ ഇവിടെ കെട്ടിയിടാറില്ല. പശുക്കൾക്ക് യഥേഷ്ടം സഞ്ചരിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഇതുമൂലം സാധിക്കുന്നു. ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് സിസ്റ്റവും ഇവിടെയുണ്ട്. വാട്ടർ ഡ്രഫുകളിലാണ് വെള്ളം ലഭ്യമാക്കിയിരിക്കുന്നത്. ഇത് കൗ ബ്രഷ്. പശുക്കൾക്ക് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ മാത്രമല്ല, ഒരു മസാജിംഗ് എഫക്റ്റും ഈ കൗ ബ്രഷിൽ ശരീരം ഉരസുന്നത് മൂലം സാധ്യമാകുന്നു. ഫാമിൽ വീഴുന്ന ഗോമൂത്രവും ചാണകവും ഓരോ മണിക്കൂർ ഇടവിട്ട് നീക്കം ചെയ്യുന്നത് ഈ ഡങ് സ്ക്രാപ്പറാണ്. ചാണകവും മൂത്രവും ഒരരികിൽ നിന്ന് നീക്കി ഫാമിൻ്റെ മറ്റേ അരികിലുള്ള സ്ലറി ടാങ്കിൽ നിക്ഷേപിക്കുന്നു. മോട്ടോറിൻ്റെ സഹായത്താൽ ഈ ചാണകവും ഗോമൂത്രവും നന്നായി കൂട്ടിക്കലർത്തി സ്ലറി രൂപത്തിൽ പുൽകൃഷിയിടത്തിലേക്ക് പമ്പ് ചെയ്യുകയാണ് പതിവ്. രണ്ടു നേരമാണ് ഇവിടെ പശുക്കൾക്ക് തീറ്റ നൽകുന്നത്. ചാഫ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്ന പുല്ല് വാഗണിൽ ശേഖരിച്ച് കാലിത്തീറ്റ, വൈക്കോൽ എന്നിവ കൃത്യമായ അളവിൽ കലർത്തി നൽകുന്ന TMR അഥവാ ടോട്ടൽ മിക്സ്ഡ് റേഷനാണ്
പശുക്കളുടെ പോഷക ലഭ്യത ഉറപ്പാക്കാനായി ഇവിടെ നൽകുന്നത്. ഈ വാഗൺ ട്രാക്ടറുമായി ബന്ധിപ്പിച്ച് നേരിട്ട് ഫാമിലെത്തിച്ച് തീറ്റ പശുക്കൾക്ക് നൽകുന്നു. പശുവിന് ഇവിടെ കൊടുക്കുന്നത് TMR, അതായത് ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്നാണ് കൊടുക്കുന്നത്. അതായത് പുല്ലുകൾ ഇവിടെ ഇവിടെ തന്നെ നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ടാകുന്ന പുല്ല് നന്നായി അരിഞ്ഞ് പിന്നെ ചാഫ് കട്ടർ വെച്ചിട്ടാണ് അരിയുന്നത്. ചാഫ് കട്ടർ വെച്ച് നന്നായി അരിഞ്ഞ ശേഷം അത് കൊടുക്കാനുള്ള പെല്ലറ്റ്, അത് കേരള ഫീൽഡിൽ നിന്നും കിട്ടുന്ന സമീകൃത ആഹാരം, പെല്ലറ്റുകൾ നന്നായിട്ട് അതുമായിട്ട് TMR വാഗണിലിട്ട് മിക്സ് ചെയ്ത ശേഷം അവർ പശു ട്രാക്ടറുകൾ വലിച്ചു കൊണ്ടുപോയി പശുവിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതാണ് ഇവിടെ ഇവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന തീറ്റക്രമം. ഈ ഹൈടെക് ഡയറി ഫാമിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഹെറിംഗ് ബോൺ മാതൃകയിലുള്ള മിൽക്കിംഗ് പാർലർ. ഒരേ സമയം 12 പശുക്കളെ കറക്കാൻ ഇവിടെ സാധിക്കും. രാവിലെ 3 മണിക്കും ഉച്ചയ്ക്ക് 12:30 ഇവിടെ കറവ ആരംഭിക്കുന്നു. കറവ സമയമാകുമ്പോൾ ഫാമിൻ്റെ പിൻഭാഗത്തെ കവാടം തുറക്കുന്നതോടുകൂടി പശുക്കൾ നിരനിരയായി മിൽക്കിംഗ് പാർലറിലേക്ക് ചുവടുവയ്ക്കുന്നു. മിൽക്കിംഗ് പാർലറിലെത്തുന്ന പശുക്കൾ ഉള്ളിലേക്ക് കടക്കാതെ അവയെ നിയന്ത്രിക്കും. 12 പശുക്കളെ മാത്രം ഒരു സമയം പാർലറിലേക്ക് കടത്തിവിടുന്നു. മിൽക്കിംഗ് പാർലറിലെ അടുത്ത പടി ശുചീകരണമാണ്. പശുക്കളുടെ അകിടും മറ്റും പൂർണ്ണമായും വൃത്തിയാക്കിയതിനു ശേഷമാണ് കറവ ആരംഭിക്കുന്നത്. MPC അഥവാ മിൽക്ക് പോട്ട് കൺട്രോളിൽ ഓരോ പശുവും ചുരത്തുന്ന പാലിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നു. പശുക്കളുടെ കാലിൽ ഘടിപ്പിച്ചിട്ടുള്ള റെസ്പോണ്ടർ വഴി പശുവിൻ്റെ ചലനങ്ങളും ദിനം പ്രതിയുള്ള പാലിൻ്റെ അളവും പശുവിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കും. പശുക്കളെ കറക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു മിൽക്കിംഗ് പാർലർ സ്ഥാപിച്ചിട്ടുണ്ട്. പശുക്കളെ ഈ മിൽക്കിംഗ് പാർലറിലാണ് പശുക്കളെ കറക്കുന്നത്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഹെറിംഗ് ബോൺ മാതൃകയിലുള്ള കറവയന്ത്രമാണ്. അതായത് പശുക്കൾ ഒരു വശം ചിരിഞ്ഞ് മീൻമുള്ളു പോലെ ഒരു വശം ചിരിഞ്ഞ് നിൽക്കണം. അങ്ങനെ ഒരേ സമയത്ത് 12 പശുക്കളെ ഒരേ സമയത്ത് കറക്കാനുള്ള ഹെറിംഗ് ബോൺ മാതൃകയിലുള്ള മിൽക്കിംഗ് പാർലറാണ് ഈ ഫാമിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു വശത്ത് 6 മറ്റു വശത്ത് 6 12 പശുക്കൾ ഒരേ സമയം കറക്കുന്നു. ഈ കറക്കുന്ന പാൽ നേരെ പോയി ഒരു മിൽക്ക് കളക്ടറിൽ പോയി വീഴുന്നു. അവിടെ നിന്നും പമ്പ് ചെയ്തിട്ട് ഫിൽട്ടറുകൾ വഴി ഒരു മിൽക്ക് കൂളറിലേക്ക് പോകുന്നു. മിൽക്ക് കൂളറിൽ നിന്ന് 20 ഡിഗ്രി തണുപ്പിച്ചതിന് ശേഷം ഒരു മിൽക്ക് പാക്കിംഗ് യൂണിറ്റിലേക്ക് പോകുന്നു. അവിടെ മിൽക്ക് പാക്കിംഗ് യൂണിറ്റിൽ 6 ലിറ്റർ വീതമുള്ള പാക്കുകളായി നമ്മൾ പുറമേ വിൽക്കുന്നു. 1 ലിറ്റർ 46 രൂപയാണ് വില. അത് ഒരു പാക്കറ്റിന് 23 രൂപ. മിൽക്ക് കളക്ടറിൽ ശേഖരിക്കുന്ന പാൽ പമ്പ് ചെയ്ത് ഫിൽട്ടർ വഴി കടന്നു പോകുമ്പോൾ എന്തെങ്കിലും മാലിന്യ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അവ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും. ഇങ്ങനെ ശുദ്ധീകരിച്ച പാൽ മിൽക്ക് കൂളറിൽ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ തണുപ്പിച്ച ശേഷം പാക്കിംഗ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. അര ലിറ്റർ വീതമുള്ള
കുരിയോട്ടുമല ഫാം ഫ്രഷ് എന്ന് ലേപനം ചെയ്ത കവറിൽ പാക്ക് ചെയ്ത് പാൽ പുറത്തുവരുന്നു. ഏകദേശം 1000 ലിറ്ററോളം പാൽ ഇവിടെ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫാമിന്റെ പ്രവേശന കവാടത്തിനടുത്തുള്ള വിൽപ്പന കേന്ദ്രം വഴി 1.5 ലിറ്ററിന് 23 രൂപ നിരക്കിൽ പാൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നു. സങ്കരയിനം മലബാറി ആടുകളെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു മനോഹരമായ ഗോട്ട് ഫാം കൂടി ഇവിടുണ്ട്. സിരോഹി, ജംന പ്യാരി, ബീറ്റൽ തുടങ്ങിയ മുട്ടനാടുകളെയും മലബാറി പെണ്ണാടുകളെയും ക്രോസ് ചെയ്താണ് സങ്കരയിനം മലബാറി ആടുകളെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. നാലു മാസം പ്രായമുള്ള ആട്ടിൻകുട്ടിക്ക് 1850 രൂപയാണ് വില. ആട് ഫാമിൽ നിന്നും നമ്മൾ സങ്കരയിനം മലബാരി ആടുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മുട്ടനാടുകൾ ഇതുണ്ട്, മലബാരിയുണ്ട്, സിരോഹി, ജംനാപ്യാരി, ബീറ്റൽ എന്നിവയുണ്ട്. പിന്നെ പെണ്ണാടുകൾ മലബാരി മാത്രമേ ഉള്ളൂ. മലബാരി ആടി ക്രോസ് ചെയ്തിട്ട് നമ്മൾ സങ്കരയിനം മലബാരി ആടുകളെ പൊതുജനത്തിന് കൊടുക്കുന്നു. രാവിലെ തന്നെ ആടുകൾക്ക് തീറ്റയും വെള്ളവും കൊടുത്തതിന് ശേഷം പിന്നെ അതിനുശേഷമാണ് നമ്മുടെ ഇവിടുത്തെ പച്ചിലകൾ കൊടുക്കുന്നത്. അതിനുശേഷം വൈകിട്ട് 3 മണിക്ക് പിന്നെയും പച്ചില കൊടുക്കുന്നു. അതിനിടയിൽ വൃത്തിയാക്കലും വെള്ളം കൊടുക്കലും അതിന് ബാക്കിയുള്ള ചികിത്സാക്രമങ്ങളൊക്കെ നടത്തി വരുന്നു. ഇവിടെ പല കൂടുകളുണ്ട്. കൂടുകളിൽ ഓരോ പ്രായക്കാരായിട്ട് മാറ്റിയിടുന്നുണ്ട്. പിന്നെ ചെന പിടിച്ച ആടുകളെ പ്രത്യേകം മാറ്റിയിടുന്നുണ്ട്. മുട്ടനാടുകൾ പ്രത്യേകം മാറ്റിയിടുന്നുണ്ട്. അങ്ങനെ ഏറ്റവും 3 മാസം 4 മാസം ആകുമ്പോഴാണ് കുട്ടികളമ്മ വിൽപ്പന നടത്തുന്നത്. കുട്ടികൾക്ക് ഇവിടെ കുട്ടികൾക്ക് ആവശ്യമുള്ളവർ ഇവിടെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത ആൾക്കാർക്കാണ് ഇവിടുന്ന് ആടുകളെ വിതരണം ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് 1850 രൂപയാണ് ഇപ്പോൾ നിലവിൽ വില. ആട്ടിൻ കാഷ്ടം കിലോയ്ക്ക് 1.5 രൂപ നിരക്കിലും ചാണകം കിലോയ്ക്ക് 1 രൂപയ്ക്കും പുൽക്കണ 50 പൈസ നിരക്കിലും ഇവിടെ നിന്നും വിപണനം നടത്തി വരുന്നു. 16,000 കോഴിക്കുഞ്ഞുങ്ങളെ ഒരേ സമയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹാച്ചറി യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യക്കാർ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് നൽകി വരുന്നു. CO2, CO3, കോംഗോ സിഗ്നൽ ഇനങ്ങളിലുള്ള പുൽകൃഷി 50 ഏക്കറിലാണ് ഇവിടെ നടത്തി വരുന്നത്. ഫാമിനാവശ്യമായ പുല്ല് മുഴുവനും ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതായി ജീവനക്കാർ പറയുന്നു. ഈ ഡയറി ഫാമിനാവശ്യമായ വെള്ളം മുഴുവനും നൽകുന്നത് സമീപത്തുകൂടി ഒഴുകുന്ന കല്ലടയാറാണ്. ഫാമിന്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും ഫാം സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ വാചാലനാകുന്നു. പാൽ വാങ്ങാൻ വരുന്ന ഉപഭോക്താക്കൾ കൊടും ചൂടിലും അതോടെ തന്നെ മഴയത്തും വെയിലത്തും ഒക്കെ നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിനായി വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം ഒരു കുടുംബത്തിനാവശ്യമായ പാൽ എത്രയാണോ ഒരു മാസത്തേക്ക് ആവശ്യമായ പാലിൻ്റെ തുക മുൻകൂറായി ഫാമിൽ അടച്ചുകൊണ്ട് അവർക്കെല്ലാം തന്നെ ഒരു സ്മാർട്ട് കാർഡ് നൽകി പ്രതിദിനം ആവശ്യമായ പാൽ ഫാമിൽ കൗണ്ടറിൽ നിന്നും ഏത് സമയവും ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് സ്മാർട്ട് മിൽക്ക് സെയിൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് 2019 മാർച്ച് 31 മുമ്പ് തന്നെ ആരംഭിക്കുന്നതാണ്. കൂടാതെ മറ്റൊരു പദ്ധതിയാണ് ഫാം ടൂറിസം. വളരെ സുന്ദരമായ കുരിയോട്ടുമല ഫാമിൻ്റെ പ്രകൃതി സൗന്ദര്യവും അതോടൊപ്പം തന്നെ ഫാമിൻ്റെ പ്രവർത്തികളും ഒക്കെ കാണുന്നതിനും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന നക്ഷത്രവനം, ഏറുമാടം തുടങ്ങിയ സൗകര്യങ്ങൾ എൻജോയ് ചെയ്യുന്നതിനും
വേണ്ടിയിട്ട് ഒരു ഫാം ടൂറിസം പദ്ധതി നടപ്പാക്കി വരുന്നു. ഫാമിൻ്റെ ഇത്തരം സന്ദർശനത്തിനായി മുന്നോടി തന്നെ മുൻകൂറായി തന്നെ ഫാമിൽ ബുക്ക് ചെയ്യേണ്ടതാണ്. ഒരു വ്യക്തിക്ക് 200 രൂപയാണ് ഇതിനായി ചാർജ് ചെയ്യുന്നത്. 100 രൂപ എൻട്രി ഫീയും 100 രൂപ അവർക്കുള്ള ഭക്ഷണത്തിനുമായിട്ടാണ്. ഫാമിലെ തന്നെ വാഹനത്തിൽ ഫാമിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും ഒരു വെൽക്കം ഡ്രിങ്കും ഒരു ഉച്ച ഭക്ഷണവും നൽകി ഉച്ചയോട് ഒരു വൈകുന്നേരത്തോടുകൂടി അവരെ അടുത്തുള്ള റോഡിൽ നമ്മുടെ ഫാമിൻ്റെ അടുത്തുള്ള ബസ് സൗകര്യം കിട്ടുന്ന റോഡിൽ എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഗസ്റ്റ് ഹൗസും നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ക്യാൻറ്റീൻ സൗകര്യമുണ്ട്. മറ്റ് പദ്ധതികളായി പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ വൈദ്യുതി ഇനത്തിൽ ഫാമിൽ വലിയൊരു തുക പ്രതിമാസം ചിലവാക്കേണ്ടി വരുന്നുണ്ട്. അത് പൂർണ്ണമായും സൗരോർജം വഴി ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതി. 50 കിലോവാട്ടിൻ്റെ ഒരു സൗരോർജ പദ്ധതിയും പ്ലാൻ ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി ബോർഡുമായി സഹകരിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായിട്ടാണ് അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പദ്ധതി, നമുക്കെല്ലാം അറിയാം പ്രകൃതിക്ഷോഭവും കാര്യവുമെല്ലാം ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മഴവെള്ളം സംഭരിക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളതെല്ലാം കാലത്തിൻ്റെ ഒരാവശ്യമാണ്. അതിനും നമ്മുടെ ഫാം ഒരു മാതൃകയാകാൻ ശ്രമിക്കുകയാണ്. കുരുവട്ടുമല ഫാം കോമ്പൗണ്ടിൽ ഉള്ള എല്ലാ ഒലിച്ചു വരുന്ന എല്ലാ മഴവെള്ളവും സംഭരിച്ചുകൊണ്ട് 600 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന ഒരു ജലസംഭരണി, അതും പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ സജ്ജമാക്കാൻ ഉള്ള പദ്ധതി ജലനിധിയുമായി ചേർന്ന് പദ്ധതിയുടെ രൂപീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കേരള വെറ്റിനറി സർവകലാശാലയുടെ ഓൺടർപ്രണർഷിപ്പ് വിഭാഗവുമായി ചേർന്ന് കൊമേഴ്ഷ്യൽ ഡയറി ഫാമിംഗിൽ 6 മാസം ദൈർഘ്യമുള്ള റെഗുലർ ഡിപ്ലോമ കോഴ്സ് ഇവിടെ സംഘടിപ്പിച്ചു വരുന്നു. പശു വളർത്തൽ മേഖലയിൽ പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് ഈ കോഴ്സ് വളരെ പ്രയോജനകരമാണ്. ക്ഷീരോത്പാദന രംഗത്ത് ഇനിയും ചലനാത്മകമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാമിന് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.